എരിപുരത്തെ സിപിഎം ജില്ലാ സമ്മേളന നഗരിക്ക് അലങ്കാരമായി നിർമ്മിച്ച ആവിയന്ദ്ര തീവണ്ടി ശില്പം കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. സിപിഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദ്രുതഗതിയിൽ ബിജെപി സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് പൊതുമേഖലാ സംരക്ഷണ പ്രദർശനം ആരംഭിച്ചത്. ശ്രീനിവാസൻ ചിത്രാഞ്ജലി ഒരുക്കിയ തീവണ്ടിയുടെ കൂറ്റൻ മാതൃകയ്ക്കൊപ്പമാണ് പ്രദർശനം. രാജ്യത്തെ പൊതുമേഖല വളർന്നുവന്ന ചരിത്രവും സ്വകാര്യവൽക്കരണത്തിന്റെ രാഷ്ട്രീയവും ഇന്ത്യൻ റെയിൽവേയുടെ ലഘുചരിത്രവും പ്രദർശനത്തിലൊരുക്കിയ പോസ്റ്ററുകളിലൂടെ വിവരിക്കുന്നുണ്ട്. ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ ഫ്ലൂട്ട് ബോർഡ്, പോളിഫോം തുടങ്ങിയവ ഉപയോഗിച്ചാണ്. 25 ദിവസം കൊണ്ടാണ് തീവണ്ടി ശില്പം ഒരുക്കിയത്. എരിപുരത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് തീവണ്ടി ശില്പവും പ്രദർശനവും. ശ്രീനിവാസന് സഹായികളായി സെൽവരാജ്, ശ്യാം, സുജിത്ത്, രാഗിൻ, നിധിൻ, സതീഷ് എന്നിവരുമുണ്ടായിരുന്നു. പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച ആ നയം കൂടുതൽ തീവ്രതയോടെ ബിജെപി ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കുകയാണ്. രണ്ടാം മോദി സർക്കാർ വന്നതിനു ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പൊതുമേഖലകളും കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള നടപടികൾ അതിവേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, വി വിനോദ്, പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. എം വി രാജീവൻ സ്വാഗതം പറഞ്ഞു. ശില്പം കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.